പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് ഏത് ആളുകൾ ചൊല്ലിയാലും വലിയ പ്രതിഫലവും വലിയ ഗുണവും അല്ലാഹു തആല നൽകുകയാണ്. ഈമാനുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഏത് അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. നിസ്കാരം ഈമാനില്ലാത്തവൻ നിസ്കരിച്ചതുകൊണ്ട് കാര്യമില്ല. റമദാൻ മാസത്തിലെ നോമ്പോ അല്ലാത്ത സുന്നത്ത് നോമ്പുകളോ ഈമാനില്ലാത്ത ഒരാൾ നിർവഹിച്ചതുകൊണ്ട് എടുത്തതുകൊണ്ട് പ്രയോജനമില്ല. ഈമാനില്ലാത്ത ആളുകളുടെ ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. എന്നാൽ ഈമാനില്ലാത്ത ആളുകൾക്ക് വരെ ഗുണം ചെയ്യുന്ന ഒരു അമലാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ, ആ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ഇതെല്ലാം ഈമാനില്ലാത്ത ആളുകൾക്ക് വരെ ഗുണം ചെയ്യുന്ന അമലാണ് എന്ന് മഹാന്മാരായ അയ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ ഏത് അമലുകളാണെങ്കിലും ഈമാനുള്ളതോടുകൂടെ തന്നെ ആ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്നത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖവയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. കേവലം ചില കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് അല്ലാഹു തആല ഒരാളുടെയും അമൽ സ്വീകരിക്കുകയില്ല. എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഏത് രൂപത്തിൽ ചൊല്ലിയാലും, ഇഖ്ലാസോടെ ചൊല്ലിയാലും ഇഖ്ലാസില്ലാതെ ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും അല്ലാഹു തആല പരിഗണിക്കുമെന്ന് മഹാന്മാരായ അയ്മത്ത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അത്രയും വലിയ സ്ഥാനമാണ്. ആ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഹബീബിന്റെ പേരിൽ ആര് ഏത് രൂപത്തിൽ മദ്ഹ് ചൊല്ലിയാലും, ആര് ഏത് രൂപത്തിൽ സ്വലാത്ത് ചൊല്ലിയാലും അതിനെല്ലാം അല്ലാഹു തആല വലിയ പ്രതിഫലവും വലിയ സ്ഥാനവും നൽകുകയാണ്. അതാണല്ലോ ഏത് അമലുകളെ പരിശോധിച്ചാലും ആ അമലുകളുടെ എല്ലാം സ്വഭാവം ബൈനൽ ഖബൂലി വറദ്ദിഹാ, ഏത് അമലുകളാണെങ്കിലും അത് അല്ലാഹു സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സാധ്യതയുള്ള അമലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ആര് എവിടെ വെച്ച് ഏത് രൂപത്തിൽ ഏത് മനസ്സോടെ ചൊല്ലിയാലും ആ സ്വലാത്തിന് അല്ലാഹു തആല വലിയ പുണ്യം നൽകുകയാണ്, വലിയ സ്ഥാനം നൽകുകയാണ്. അറിയുമോ സഹോദരന്മാരെ, മഹാനായ യൂസുഫുൽ നബഹാനി തങ്ങൾ അവിടുത്തെ സആദത്തു ദാറൈനി എന്ന് പറയുന്ന കിതാബിൽ കാണാം. മഹാനായ ശഅറാനി തങ്ങൾ പറയുകയാണ്, മഹാനായ ശാദുൽ ഇമാം അവിടുന്ന് പറയുന്നു, ഇന്നഹു ഖാൽ റഅയ്തു സയ്യിദൽ ആലമീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാമന ശാദുലി റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഞാൻ ഒരു രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഈ ലോകത്തിലെ നേതാവിനെ ഞാൻ എന്റെ സ്വപ്നത്തിൽ ദർശിച്ചു. അല്ലാഹു തആല നമുക്കതിനുള്ള വലിയ ഭാഗ്യം നൽകട്ടെ. ഹബീബായ തങ്ങളെ കാണാതെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിയേണ്ട ഒരു അവസ്ഥ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകരുതേ. അല്ലാഹ് മഹാനായ ഇമാമന ശാദുലി തങ്ങളെ പറയാണ്, റായിത്തു സയ്യിദൽ ആലമീൻ, ഞാൻ ലോകത്തിലെ നേതാവായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ആ സമയത്ത് ശാദുലി ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്
صلاه الله اشرا لمن صلى عليك مره واحده هل ذلك لمن كان حاضر القلب او نبي او حبيبا يا تنغلي അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണല്ലോ എല്ലാ മുഅ്മിനീങ്ങൾക്കും പരിചയമുള്ള വാക്കാണല്ലോ എല്ലാവരിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ ജഗതി എന്താവായ തമ്പുരാനായ അല്ലാഹു ആ ആൾക്ക് പത്തു ഗുണം ചെയ്യുമെന്ന് നബി അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ഗുണം എന്നുള്ളത് ലിമൽ കാന ഹാളിറൽ ഖൽബി അത് ഹൃദയ സാന്നിധ്യത്തോടെ ഇഖ്ലാസോടെ തഖ്വയോടെ ഖുശൂഓടെ ചെല്ലുന്ന ആളുകൾക്കാണോ നബിയേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വപ്നത്തിൽ കാണുന്ന സമയത്ത് ശാദുലി ഇമാം ചോദിക്കുകയാണ് റസൂലില്ലാന്റെ രൂപത്തിൽ ഇബ്ലീസ് വരില്ലല്ലോ റസൂലില്ലാൻ ഒരാളെ സ്വപ്നത്തിൽ കണ്ടാൽ ഏതെങ്കിലും ഒരാളെ എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ ആ ആളെ എന്നെ തന്നെയാണ് കണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് ശാദുലി ഇമാം റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു നബിയേ ഒരു സ്വലാത്ത് അങ്ങയുടെ പേരിൽ ചെല്ലുമ്പോൾ പത്ത് ഗുണം അല്ലാഹു തആല ചെയ്യുമെന്ന് പറഞ്ഞത് ഇഖ്ലാസോടെ ചെല്ലുന്നവർക്ക് മാത്രമാണോ നബിയേ തഖ്വയോടെ ചെല്ലുന്നവർക്ക് മാത്രമാണോ നബിയേ ഖുശൂഓടെ ചെല്ലുന്നവർക്കാണോ നബിയേ ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയുമോ ഈ സ്വലാത്ത് ഗ്രൂപ്പിലൂടെ കോടിക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്ന മുഅ്മിനീങ്ങളില്ലേ ഉമ്മമാരില്ലേ സഹോദരിമാരില്ലേ ഓ സഹോദരിമാരേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി ഇല്ല ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല പത്ത് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞത് ഹൃദയ സാന്നിധ്യത്തോടെ ചെല്ലുന്ന ആളുകൾക്കല്ല ബൽഹു വലിക്കുല്ലി മുസല്ലിൻ അലയ്യ വാഫില യാത്ര ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അടുക്കള പണിയെടുക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അതുപോലെ കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അതുപോലെ പണിയെടുക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അപ്പോയിൽ നിന്നും ഒരു പക്ഷേ ഹൃദയ സാന്നിധ്യം ലഭിച്ചു എന്ന് വരില്ല അതേ ഹൃദയ സാന്നിധ്യമില്ലാതെ കേവലം നാവുകൊണ്ട് മാത്രം സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന പുണ്യമാണ് കേട്ടോ ഹൃദയ സാന്നിധ്യമില്ലാതെ ചൊല്ലിയാൽ വരെ അല്ലാഹു തആല ഒരു സ്വലാത്തിന് പത്ത് ഗുണം ചെയ്യുകയാണ് മാത്രമല്ല പർവ്വത സമാനമായ രൂപത്തിലുള്ള
വലിയ പ്രതിഫലം ഹൃദയ സാന്നിധ്യമില്ലാതെ ചെല്ലുന്നവർക്ക് വരെ അല്ലാഹു നൽകുകയാണ്. ഇനി നല്ല ഇഖ്ലാസോടെ ചൊല്ലിയാലോ, ഖുശൂഓടെ ചൊല്ലിയാലോ, മനസ്സിൻ്റെ ഉള്ളിൽ മദീന മുനവ്വറയിലുള്ള ഹബീബിൻ്റെ തിരു റൗളയെ കൊണ്ടുവന്ന ആ റൗള ശരീഫിൻ്റെ മുമ്പിലുള്ള മുകളിലുള്ള കുപ്പത്തിന് ഹളറായി ആ പച്ച കുപ്പ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഹബീബിനെ സ്മരിച്ചുകൊണ്ട് നല്ല ഹൃദയ സാന്നിധ്യത്തോടെ ചൊല്ലുന്ന സ്വലാത്തിനാണെങ്കിലോ ഫല സവാബദാലിക ഇല്ലല്ലാ. അങ്ങനെയുള്ള സ്വലാത്ത് അതിനെ എത്രയാണ് പ്രതിഫലം എന്ന് പറയാൻ ഒരു സൃഷ്ടിക്കുന്ന സാധ്യമേ അല്ല. ഫല യഅലമ സവാബദാലിക ഇല്ലല്ലാഹു തആല. സഹോദരന്മാരെ, കാലം വളരെ മോശമാണ്. കാലഘട്ടത്തിലുള്ള നമ്മൾ വളരെ മോശമാണ്. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞല്ലോ, ലഈബു സമാനനാ വലഈബു ഫിനാ വമാലി സമാനിനാ ഐബുൽ സിവാന. മോശമാണെന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ മോശക്കാരാ. എവിടെയും ഫിത്തനയാണ് ഫസാദാണ്, എവിടെയും തോന്നിവാസമാണ് മിണ്ടാത്തരങ്ങളാണ്, അക്രമങ്ങളാണ്, അധാർമികതയാണ്. എന്നാൽ ിലും പെടാതെ അല്ലാഹു തആലയുടെ അടുക്കൽ വലിയ സ്ഥാനം നേടാനുള്ള ഏറ്റവും വലിയ അമലാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് കേട്ടോ.